ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തലയിൽ തേക്കുന്ന എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ എണ്ണ കാച്ചിയെടുത്തപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ്. ഈ എണ്ണ തേച്ചിട്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇനി എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. രണ്ട് കറ്റാർവാഴയുടെ ഇല എടുത്തിട്ടുണ്ട്. ചെമ്പരത്തി പൂവും മൊട്ടുമാണ്. എനിക്ക് കുറച്ച് പൂവേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ മൊട്ടും കൂടി എടുത്തതാണ്. പിന്നെ മൈലാഞ്ചി ഇലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് വേപ്പിൻ്റെ ഇലയാണ്, കറി ലീഫ്. ഈ നാലും വെച്ചിട്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചിയെടുത്തിട്ടുള്ളത്. എണ്ണ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മുടിക്ക് നല്ലവണ്ണം ഉള്ളുണ്ടായിട്ടുണ്ട്. നല്ല തണുപ്പും മുടി നന്നായി വളരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ സ്ഥിരമായിട്ട് തേക്കാറ്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേപ്പിൻ്റെ ഇലയുടെ ഇലയൊക്കെ ഒന്ന് ഒരിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലകളൊക്കെ എടുക്കുമ്പോൾ ഇതും വല്ല ഇട്ടുകാലിയോ വല്ല പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഞാൻ അതൊക്കെ നോക്കി എടുത്ത് വെച്ചതാണ്. ഞാൻ കറ്റാർവാഴ മാത്രമേ ഉള്ളൂ കഴുകിയിട്ട്, മറ്റൊന്നും ഞാൻ കഴുകിയിട്ടില്ല. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അതുമ്മൊന്നും ഒന്നും ഉണ്ടാവില്ല, അത് കാരണമാണ് കഴുകാതിരുന്നത്. ഞാൻ വേപ്പിൻ്റെ ഇലയും ഒരു കറ്റാർവാഴ ഇതിലേക്ക് മുറിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കരുത്. കറ്റാർവാഴയുടെ ജെല്ലിൽ ഇത് നന്നായി അരഞ്ഞു കിട്ടും. അപ്പോൾ നന്നായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെമ്പരത്തിയുടെ പൂവും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ചെമ്പരത്തി പൂവ് കൂടുതൽ എടുത്ത് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചെടുത്തത്. കുറച്ചുകൂടി കൂടുതൽ എടുക്കുന്നത് നന്നായിരിക്കും. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മൈലാഞ്ചിയും ഒരു കറ്റാർവാഴയുടെ ലീഫും കൂടി അടിച്ചെടുക്കാം. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തത് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് വേപ്പിൻ്റെ ഇലയും മൈലാഞ്ചിയുടെ ഇലയും ഒന്നും പെട്ടെന്ന് അരഞ്ഞു കിട്ടൂല. അപ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ലും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടിയത്. അപ്പം അങ്ങനെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എണ്ണ കാച്ചാനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളെയൊക്കെ എന്ത് ചട്ടിയാണോ ഉള്ളത് അതെടുക്കാം. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എണ്ണയാണ്. അങ്ങനെ നല്ല വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നപ്പോൾ അങ്ങനെ എണ്ണ നന്നായി കിട്ടുമെന്നൊന്നറിയില്ല. ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ലിറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അര ലിറ്റർ ആകുമ്പോൾ ചിലപ്പോൾ ചട്ടിയിൽ നിറഞ്ഞു വരും, അതുകൊണ്ടാണ് ഒരു കാൽ ലിറ്ററും കൂടി ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾക്ക് അരച്ചു വെച്ചിട്ടുള്ള ഇലയുടെ പേസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാണെന്നൊന്നുമില്ല, അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരച്ചെടുത്തത് എണ്ണയിൽ നന്നായി കലക്കിയെടുക്കണം. മുഴുവനായിട്ട് കൊടുത്തിട്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് ഈ എണ്ണയിൽ കലങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കണം.
ഇരുമ്പിൻ്റെ ചട്ടിയാകൊണ്ട് നല്ല ചൂടുണ്ടാവും. അപ്പോൾ നല്ലൊന്ന് എണ്ണ തിളച്ച് വന്നാൽ ഞാൻ തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ് പിന്നെ ഇളക്കിയെടുക്കുന്നത്. തീ പെട്ടെന്ന് നമ്മൾ എണ്ണ മൂത്ത് പോവുള്ളൂ. എണ്ണ നന്നായി മൂത്ത് വരരുത്, ഇതിനൊരു പാകമുണ്ട് എണ്ണ കാച്ചിയെടുക്കാൻ. ചളി മാറി മണൽ രൂപം ആകുന്നത് വരെ നമ്മൾക്ക് ഇളക്കിയെടുക്കണം എന്നാണ് പറയാറ്. അവർ ഇതിലെത്തണ വരെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നമ്മൾക്ക് ഇളക്കി കൊടുത്തും കൊണ്ട് തന്നെ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നോക്കണം, നമ്മൾക്ക് ചളി മാറി മണൽ രൂപം ആവുന്നത് വരെ മൂപ്പ്. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം മൂപ്പാണുണ്ടോയെന്നുള്ളത്. ഈ ചട്ടം കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് നമുക്കൊന്ന് തൊട്ട് കൊടുത്ത് അറിയാം ചളി രൂപം മാറണമെന്നുണ്ടോയെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്നാവും പിന്നെ മൂപ്പ് കൂടും. അതിപ്പോൾ ആയിട്ടില്ല. പിന്നെ ഇത് മൂപ്പാകാരായ നമ്മളിതിൽ ഈ അരച്ചെടുത്ത ഇലയൊക്കെ മുകളിലേക്ക് പാറി വരും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം അത് മൂപ്പായി എന്നുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഇതേപോലെ കാച്ചിയെടുത്ത എണ്ണയാണ് എനിക്ക് തേക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഞാനിപ്പോൾ ഈ കാച്ചിന എണ്ണ എൻ്റെ അനിയത്തേക്ക് ആങ്ങളെയൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടുത്തെ വെക്കേഷനായപ്പോൾ അവരെ മുടിയൊക്കെ നന്നായി കൊഴിഞ്ഞിട്ട് തലയുടെ ഓട് ഇങ്ങനെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ അവർക്ക് എണ്ണ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഈ എണ്ണ ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് അവിടുത്തെ വെള്ളം പറ്റാത്തത് കൊണ്ട് മുടിയൊക്കെ നന്നായി കൊഴിഞ്ഞു പോകും. അപ്പോൾ എനിക്ക് നല്ല ഉള്ളുണ്ടായിട്ടുണ്ട് ഈ എണ്ണ ദേശപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവർക്കും കൂടി ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ അരച്ചെടുത്ത ഇലയൊക്കെ ഇവിടെ പാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എണ്ണ മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഒരു മണൽ രൂപമായിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കുകയാണ്. സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പെട്ടെന്നത് വേറെ പാത്രത്തിലേക്ക് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിപ്പോൾ മണൽ രൂപമായിട്ടുണ്ട്. നമ്മൾക്കത് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളിന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്കെ ലൈക്ക് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.